welcome back to my YouTube channel. You're watching Lena's Vlogs and my name is Lena Hissa Shahaz. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്രയും ലേറ്റ് ആയത് എന്താന്ന് വെച്ചാൽ എൻ്റെ ഇത്താത്തമാർക്ക് ഇപ്പോൾ ക്ലാസ് തുടങ്ങി. എനിക്കാണെങ്കിൽ പി ടി 3 എക്സാംസ് ആണ്. അപ്പോൾ എക്സാം എഴുതലും നോട്ട്സ് എഴുതലൊക്കെ ഒരുപാട് ബിസി ആയിപ്പോയി. അതുകൊണ്ട് ഇത്ര ഡിലേ ആയത്. സോ സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു അൺബോക്സിംഗ് ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്താണ് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഡ്രസ്സ് അങ്ങനെയൊന്നുമല്ല. ഇന്ന് എൻ്റെ വ്ളോഗിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗിൽ വന്നിട്ടുള്ളത്. എന്താ സാധനം എന്ന് വെച്ചാൽ ഞാൻ ആമസോണിൽ ഒരു ക്യാമറയ്ക്ക് ഭയങ്കര ഇഷ്ടം ഫോട്ടോഗ്രാഫി. അപ്പോൾ ഞാനൊരു ക്യാമറ വാങ്ങി ആമസോണിൽ നിന്ന്. ഇറ്റ്സ് കോസ്റ്റ് 850 rupees ആണ് ഈ ഒരു ക്യാമറയ്ക്ക്. സോറി ആൻഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പിങ്ക് ആണ്. നമുക്ക് 3 colors ഉണ്ട്, ഗ്രീന്, ബ്ലൂ, പിങ്ക്. ഞാൻ പിങ്ക് ആണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇതാണ് ക്യാമറ നമ്മുടെ. വളരെ ചെറുതാണ്. ഇതിൻ്റെ പ്രൈസ് 850 ആണ്. ആമസോണിലെ കിഡ്സ് ഡിജിറ്റൽ ക്യാമറ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇത്തിരി ബട്ടൺസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ബട്ടൺ. ആൻഡ് ഇവിടെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം, ഫോട്ടോ എടുക്കാം. അപ്പോൾ അതിൽ സ്പീക്കറാണ്, വീഡിയോ ഷൂട്ടിൻ്റെ സ്പീക്കറാണ്. നമ്മൾ SD കാർഡ് ഇട്ടാൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിനകത്ത് സേവ് ആവുള്ളൂ, മെമ്മറി ആയിട്ട് ഇക്കുള്ളൂ. SD കാർഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഇത് കയ്യിൽ വന്നിട്ട് ഒരുപാട് കുറച്ച് യൂസ് ചെയ്യാം. ഐ തിങ്ക് 3 weeks ഒക്കെ ആയിട്ടുണ്ടെന്നാണ് എപ്പോഴും ഞാൻ വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത്. നമുക്കിത് എങ്ങനെ ഓൺ ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഓൺ ബട്ടൺ. ഒരു സൂം ആയി ഇതാണ് നമ്മുടെ ഓൺ ബട്ടൺ. നമ്മളിത് കുറച്ച് നേരം പ്രസ് ചെയ്ത് വെക്കുമ്പോൾ ഒരു കിഡ്സ് ആൻഡ് ആനിമൽസ് പ്ലേസ് അതായത് നമുക്കിപ്പോൾ ഈ ഒരു ആൽബം ബട്ടൺ തന്നെ പ്രസ് ചെയ്താൽ നമുക്ക് ചെയ്യുന്ന ചില വീഡിയോ നൗ ഇസ് വീഡിയോ. അത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തൊരു ഫോട്ടോ കണ്ടോ, അന്നൊരു ചോദിക്കാൻ നമ്മൾ നേരത്തെ എടുത്തൊരു ഫോട്ടോ കാണാൻ പറ്റും. സി എന്നുള്ളൊരു റോസിൻ്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ആൻഡ് അതിൻ്റെ ഫോട്ടോ നമുക്ക് മെമ്മറിയിലായിട്ട് കയറി കിട്ടിയിട്ടുണ്ട്. സെറ്റിങ്സ് പറയുന്ന നമുക്ക് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, നമുക്ക് സൈസ് നമ്മുടെ എല്ലാം ഹൈ ക്വാളിറ്റി ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ടൈം സ്റ്റാമ്പ്, വോയിസ് റെക്കോർഡ്, സൈസ്, ഡിലീറ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമുക്കൊന്നുകൂടി ഇത് മാറ്റണമെങ്കിൽ നമ്മൾ ഈ ക്ലിക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ ഓർമ്മത്തിൽ നമുക്ക് ഇതെങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റണം. ഇതാണ് ഇതാണ് നമുക്ക് പറ്റാൻ പറ്റും. വേഗം വേഗം പറഞ്ഞോണ്ട് ഒരു വീഡിയോ ലെങ്ത്താക്കണം വിചാരിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഒന്നും കൂടി ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ഇത് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ, സോറി, ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. സി കണ്ടോ, നമുക്ക് ഓരോ ഫോട്ടോ ഇപ്പോൾ ഫോട്ടോ ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാം നമുക്ക് എന്തത് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഈ ക്യാമറയെ പറ്റിയിട്ട് അറിയിട്ടുള്ളൂ. ലൈക്ക് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് മറ്റൊരു ഓഫ് ചെയ്തു ചാർജ്. ആൻഡ് വളരെ ഫാസ്റ്റ് ചാർജിങ് ആണ്, പെട്ടെന്ന് ചാർജ് ആവുന്ന ഒരു ക്യാമറയാണ്. നമുക്ക് ആൻഡ്രോയിഡ് ചാർജിന് തരും, ഈ വേണമെങ്കിൽ കുത്താം. ഇവർ ചാർജ് തരുന്നുണ്ട്, അതും വേണമെങ്കിൽ കുത്താം. ഇവരും ചാർജ് ഇത്ര ഷോർട്ടാണ്. ഇത് USB ആണത്. അതായത് ലൈക്ക് നമ്മളെടുത്ത ഫോട്ടോസ് നമ്മൾ ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ TVയിലേക്കോ ഇത് കണക്ട് ചെയ്താൽ നമ്മളെടുത്ത ഫോട്ടോസൊക്കെ വീണ്ടും തട്ടും, നമുക്ക് TVയിലോ ലാപ്ടോപ്പിലോ കാണാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് അത്ര ഡീറ്റെയിൽസൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ഫോർ യു നീഡ് ലൈക്ക് ദിസ് മച്ച് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ, എനിക്ക് തോന്നുന്നത് എൻ്റർടൈൻമെൻറ്റ് ആണെന്ന്. അങ്ങനത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ ബെല്ലൈക്കൻ ഓൺസോ. ഈ ക്യാമറയെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു, ബൈ ബൈ.